എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു യൂണിഫോം അണിയണം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കയറണം എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 25 കിലോളം വരും. വെപ്പണും ബാഗും എല്ലാം കൂടെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ചേച്ചി ചേച്ചി കാണുമ്പോൾ ഞങ്ങൾക്കും പട്ടാളത്തിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിൽ കൂട്ടാൻ പറ്റിയത് തന്നെ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെന്ന് പറയുമ്പോൾ അവരോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും കടപ്പാടും ഒക്കെയാണ്. ഓരോ നിമിഷവും അവർ നമുക്ക് വേണ്ടി ജാഗരൂകരായി അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും സുരക്ഷിതമായി ജീവിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. നിറത്തോക്കുകളുമായി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടേത്. ഒരേ സമയം രാജ്യത്തിനും നമ്മുടെ മലയാളികൾക്കും അഭിമാനമാണ് ആദര കെ പിള്ളൈ എന്ന ഈ പെൺകുട്ടി. തന്റെ കഠിന പ്രയത്നം കൊണ്ടും കഠിനമായ ആത്മാർത്ഥത കൊണ്ടും തന്നെയാണ് ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിലെ ഏക മലയാളി പെൺകുട്ടിയായി അവിടെ എത്തി നിൽക്കുന്നത്. നമസ്കാരം, എന്റെ പേര് ആദര കെ പിള്ളൈ, സ്വദേശം കായംകുളമാണ്. ഞാൻ ബിലോങ് ചെയ്യുന്നത് ആസാം റൈഫിൾസിൽ നിന്നാണ്. ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത് എൻ്റെ അച്ഛൻ ആസാം റൈഫിൾസിലായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 13 വർഷം കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ജോലി ആണ് എനിക്ക് കിട്ടിയത്. ഡിപെൻഡൻറ്റ് റാലി എന്ന് പറയുന്ന ഒരു റാലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ സർവീസിൽ ഇരിക്കെ മരിച്ചവരുടെ മക്കൾക്ക് ജോലി കിട്ടുക, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലെറ്റർ വന്നു, കോളിംഗ് ലെറ്റർ വന്നു. മേഘാലയയിൽ വെച്ചിട്ടായിരുന്നു, ഷില്ലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു എനിക്ക് സെലക്ഷൻ. അപ്പോൾ ഫിസിക്കൽ എനിക്ക് റണ്ണിങ് ഉണ്ടായിരുന്നു, പിന്നെ മെഡിക്കൽ. ഒരു ഡിപെൻഡൻറ്റ് റാലി ആയതുകൊണ്ട് തന്നെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു, റിട്ടേൺ എക്സാം ഇല്ലായിരുന്നു. ബാക്കി എല്ലാ ഇവൻസും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഡിപെൻഡൻറ്റ് റാലിയിൽ ഞാനൊരു മലയാളി മാത്രമേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം നോർത്ത് ഈസ്റ്റ് ബേസ് ചെയ്തും പിന്നെ ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പിള്ളേരായിരുന്നു. മലയാളിയായിട്ട് ഞാനേ ഉള്ളായിരുന്നു, പിന്നെ എനിക്ക് മുമ്പും മലയാളികളുണ്ട് ഈ ഫീൽഡിൽ. ഡിപെൻഡൻറ്റ് റാലിയിൽ വന്നിട്ടുള്ള മലയാളി ഞാനേ ഉള്ളൂ. ട്രെയിനിങ് എനിക്ക് 1.5 വർഷം ട്രെയിനിങ് ഉണ്ടായിരുന്നു, നല്ല ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. 5 കിലോമീറ്റർ BPT, 2.5 കിലോമീറ്റർ PPT, പിന്നെ റോഡ് മാർച്ചായി 8, 16, 32 എന്നീ ലെവലിൽ റോഡ് മാർച്ച് ഉണ്ടായിരുന്നു. നല്ല ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ആണ് കിട്ടിയത്. പിന്നെ ഫയറിംഗ് ഉണ്ടായിരുന്നു, ഫയറിങ്ങും എല്ലാം പാസ്സാകണം, എന്നാലേ നമുക്ക് ട്രെയിനിങ് പാസിംഗ് ഔട്ട് ആയിട്ട് നമുക്ക് യൂണിറ്റിലോട്ട് പോസ്റ്റിംഗ് ഔട്ട് ആവത്തുള്ളൂ. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് മണിപ്പൂരായിരുന്നു, മരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്താ ഡ്യൂട്ടിയുടെ ഒരു വില അറിയുന്നത്. ഞങ്ങൾ യൂണിറ്റിൽ പോയ ശേഷമാണ്. ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഡ്യൂട്ടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ചെയ്യണമെന്നുള്ളത് യൂണിറ്റ് പോസ്റ്റിംഗ് ആയിട്ടായി കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. ട്രെയിനിങ് ടൈമിൽ ഇപ്പോൾ ഒരു പട്ടാളത്തിൽ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഇപ്പം ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് എല്ലാം ഈക്വൽ ട്രെയിനിങ് ആയിരിക്കും. അല്ലാതെ ലേഡീസിന് വേറെ, ജെൻസിന് വേറെ, അങ്ങനെ ഒരു വേർതിരിവ് അവിടെ ഇല്ല. എല്ലാ ട്രെയിനിങ്ങും ഈക്വൽ ട്രെയിനിങ് ആണ്. എൻ്റെ ലൈഫിലെ പോസ്റ്റിംഗ് ഔട്ട് ആയ സമയത്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓപ്പറേഷന് പോകുന്നത്. അത് മണിപ്പൂരാണ്. അപ്പോൾ മണിപ്പൂർ പോയ ടൈമിൽ ഒരു 4 ദിവസത്തെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. എന്താ പറയുക, ആഹാരം പോലും കഴിക്കാണ്ട് ആ 4 ദിവസം ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളും മാത്രം ഞങ്ങളുടെ കയ്യിൽ ക്യാരി ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു 4 ദിവസത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ലൈഫിനെ ഒരുപാട് ലൈഫിൽ ഒരുപാട് പഠിച്ചു. എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ട്രെയിനിങ് ടൈമിലെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 ദിവസത്തെ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലൂടെയുള്ള അരുവികളിൽ പോകുന്ന വെള്ളമൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. എനിക്ക് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു യൂണിഫോമിനോട് ഭയങ്കര ക്രേസായിരുന്നു. ഈ പുറമേ നിന്ന് നമ്മൾ ഈ ഓരോ മൂവീസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഇൻസ്പയർ ആയിട്ടുള്ള ഓരോ മൂവീസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശം ആ യൂണിഫോമിനോട്. എങ്ങനെയും ആ യൂണിഫോം അണിയണം എന്നുള്ളൊരു ആവേശം ഭയങ്കരമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം അച്ഛൻ ഈ ഫീൽഡിലായതുകൊണ്ട് തന്നെ അച്ഛനെ കണ്ട് വളർന്നതുകൊണ്ടും പിന്നെ ഓരോ അധികം പട്ടാളത്തിനെ പറ്റിയൊന്നും അധികം കുട്ടിക്കാലമല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ അധികം നോളജൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഈ ആര് ചോദിച്ചാലും വലുതാകുമ്പോൾ ആരാവണം എന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്കൊരു പട്ടാളക്കാരി ആവണം. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ ഞങ്ങൾക്ക് കാശ്മീരിലാണ്. പെട്രോളിംഗ് ആയി, നൈറ്റ് ഡ്യൂട്ടി ആയി, ഇപ്പം ജെൻസ് പാർട്ടി ചെയ്യുന്ന അതേ ഡ്യൂട്ടികളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളുമായിട്ടുള്ള ഒരു ആത്മബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് വെച്ചാൽ അവർക്ക് ആദ്യം ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ ഒരു പേടിയൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് അകറ്റി
അവരെ ഞങ്ങളിലേക്ക് കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി. ഇപ്പോൾ ഇപ്പോൾ ഞാൻ കാശ്മീരിലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ചൂട് കാലാവസ്ഥയാണ്. നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കാശ്മീരൊക്കെ ഭയങ്കര തണുപ്പാണെന്നാണ്. പക്ഷെ നമ്മുടെ ഒരു കേരളത്തിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ടുള്ള ചൂടാണ് അവിടെ. ഒരുപാട് നമ്മൾ എന്താ ഒരു സഹിക്കാൻ പറ്റാത്തൊരു ചൂടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ തണുപ്പായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ തണുപ്പ് സമയത്ത് ഭയങ്കര തണുപ്പാണ്. ചൂടാണെങ്കിൽ ചൂട്, മഴയാണെങ്കിൽ മഴ, തണുപ്പാണെങ്കിൽ തണുപ്പ്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിന് എല്ലാ ക്ലൈമറ്റിനെയും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുകൂട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഈ ഫീൽഡിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. 2019 RDP പരേഡിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് ആർക്കും കിട്ടാത്തൊരവസരമാണ്. അപ്പോൾ ദൈവസഹായത്താൽ അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് മാത്രമാകാം എനിക്ക് ആ ഒരു അവസരം കിട്ടിയത്. ഫസ്റ്റ് ലേഡീസ് കണ്ടീജൻറ്റ് പരേഡായിരുന്നു ഞങ്ങളുടേത്, ആസ റൈഫിൾസിൻ്റേത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാനും ആദ്യമായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന ടൈമിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു കാര്യം ഒന്ന് ആരും ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതിനകത്ത് പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അറിയുമോ, ഭയങ്കര കഷ്ടപ്പാടാണ്, പോവരുത്, പോയി ലേഡീസിന് പറ്റിയ ജോലി അല്ല ഇത്, അങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നു വെച്ചാൽ മോറൽ ഡൗൺ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു യൂണിഫോം അണിയണം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കയറണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി വരുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനെ പറ്റിയും നല്ലൊരു നോളജ് വേണം. അപ്പോൾ ഈ ഒരു മിലിട്ടറി ഫീൽഡായാലും ഏതൊരു ഫീൽഡായാലും അതിനെപ്പറ്റി നല്ലൊരു നോളജ് വേണം. എന്നിട്ടേ നമ്മൾ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു എന്നെപ്പോലെ തന്നെ എല്ലാ പെൺകുട്ടികളും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേര് മോറൽ ഡൗൺ ചെയ്യാൻ ശ്രമിക്കും, അതൊന്നും മൈൻഡ് ആക്കരുത്. വൈറലായ ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്തു പോയപ്പോൾ അവിടുത്തെ കാശ്മീരിലെ ഒരു മീഡിയ കവർ ചെയ്തൊരു ന്യൂസായിരുന്നു ഇത്. ആദ്യമായിട്ടാണ് ലേഡീസ് അവിടെ ഡ്യൂട്ടിക്കായിട്ട് എത്തിയത്. അപ്പോൾ അവിടുത്തെ മീഡിയ കവർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഫോട്ടോയാണ് വൈറലായത്. പെട്രോളിങ്ങിന് പോകുന്ന ടൈമിൽ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ക്യാരി ചെയ്യും. ചിലപ്പം നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, ഒരു ദിവസം നിൽക്കേണ്ടതായിട്ടൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ബാഗും വെപ്പൺസും എല്ലാം ക്യാരി ചെയ്താണ് പോകുന്നത്. ഇത് ഏകദേശം ഒരു 25 kg വരും. വെപ്പണും ബാഗും എല്ലാം കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 25 kg വരും. അപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ അവിടെ റെസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആൻഡ്രോയിഡ് സെറ്റ് ഒന്നും പുറത്തോട്ട് കൊണ്ടുപോകാറില്ല, എപ്പോഴും റൂമിനുള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഫോട്ടോസ് വൈറലായ ടൈമിൽ എനിക്ക് ഒരുപാട് എൻ്റെ കൂട്ടുകാർ, ഞങ്ങൾ കാണുന്നതിനെക്കാട്ടിൽ മുമ്പ് തന്നെ ആ ഫോട്ടോസ് എനിക്ക് കുറേ കൂട്ടുകാർ അയച്ചു തന്നിട്ട് ഇത് നീയല്ലേ അല്ലെങ്കിൽ ചേച്ചി ഇത് ചേച്ചി അല്ലേ എന്ന് ചോദിക്കും. ആ ടൈമിൽ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ മാസ്ക് വെച്ചോണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പം ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാനും ഒക്കത്തില്ലായിരുന്നു ഫോട്ടോസൊന്നും. പക്ഷേ എന്നിട്ടും എൻ്റെ കൂട്ടുകാരെല്ലാം ആ ഫോട്ടോസ് എന്നെ കാണിച്ചിട്ട് ചോദിച്ചു ഇത് നീയല്ലേ അല്ലെങ്കിൽ ഇത് ചേച്ചി അല്ലേ എന്ന് ചോദിച്ച് മെസ്സേജ് ഇടുമ്പോൾ അവരെ ആ ഒരു എന്താ സ്നേഹമൊക്കെ കാണുമ്പോൾ ഭയങ്കരധികം സന്തോഷമുണ്ട്. 18, 20, 22 ആ ഒരു ഏജിലുള്ള കുട്ടികളാണ് കൂടുതലും സപ്പോർട്ടായിട്ട് വരുന്നത്. കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. ചേച്ചി ചേച്ചി കാണുമ്പോൾ ഞങ്ങൾക്കും പട്ടാളത്തിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജസും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക് വരണം. നമ്മുടെ രാജ്യത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. ലാലേട്ടൻ്റെയും മമ്മൂക്ക സാറിൻ്റെയൊക്കെ മൂവീസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അവരെയൊക്കെ മൂവീസ് കാണുമ്പോൾ ഒന്നുകൂടെ ഒരു ആവേശമാണ് ഈ യൂണിഫോമിനോട്. എന്തെങ്കിലും നേരിൽ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. ഇവരെയൊക്കെ കാണാൻ പറ്റണമെന്നും പ്രാർത്ഥിക്കുകയാണിപ്പോൾ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷമാകുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആളൊരു പ്രവാസിയാണ്, പേര് സ്മിതീഷ് എന്നാണ്. അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ടും ആ ഒരു കൈത്താങ്ങും ഒക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയതിൽ. ദൈവത്തോട് നന്ദി പറയുന്നു. സ്വന്തം ഭാര്യയെ അവളുടെ ഇഷ്ടങ്ങൾക്ക് വിട്ട് അവളെ രാജ്യത്തിന് തന്നെ അഭിമാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവിനെ എന്തായാലും നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ. എൻ്റെ പേര് സ്മിതീഷ് എന്നാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 2 വർഷമാകുന്നു. ഓഗസ്റ്റ് 19 ആകുമ്പോഴത്തേക്ക് 2 വർഷമാകും. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതല്ല, ഇത്രയും അറിയപ്പെടുമെന്നും ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ സേനയുടെ ഒരു ഭാഗമല്ലേ, അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിൽ കൂട്ടാൻ പറ്റിയത് തന്നെ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ഇവർ പെട്രോളിങ്ങിന് പോകുന്ന സമയത്ത്
നമുക്ക് വിളിച്ച് നമ്മളോട് പറയും ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്, പുറത്താണ് ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ടെൻഷനുണ്ട്. എല്ലാവരും നമ്മൾ ടെൻഷൻ ഇല്ലെന്നൊക്കെ പറയും. ഓക്കെ, എന്നാലും നമ്മുടെ ജീവനല്ലേ വലുത്. രാജ്യസ്നേഹമാണെങ്കിലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടത് എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ ഡ്യൂട്ടിക്ക് പോയാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ ഏരിയ ഇച്ചിരി ഇതായതുകൊണ്ട് റേഞ്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ആ സമയങ്ങളിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടാകാറുണ്ട്. എൻ്റെ മാമിയാണ്, മാമി പട്ടാളത്തിലുള്ള ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. പലപ്പോഴും കുടുംബത്തിന്റെയും അടുക്കളയുടെയും ചുമതല മാത്രമാണ് പെൺകുട്ടികൾക്ക് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിന് വലിയൊരു മറുപടിയാണ് ആതിര. ഇന്നും പെൺകുട്ടികളെ പലരും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ആതിരയെ പോലുള്ളവർ നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി, പൗരന്മാർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കമില്ലാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അഭിമാനമാണ് ഇന്ത്യൻ സൈന്യം, അഭിമാനമാണ് ഇന്ത്യ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.